നേവി ബ്ലൂ ആകുമ്പോൾ നമുക്കൊരു കോൺട്രാസ്റ്റ് ഒരു ലാവൻഡർ പിങ്ക് ത്രെഡ് വെച്ചിട്ടാണ് ആ ഒരു ബോർഡറിങ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ദുപ്പട്ടയിൽ ഞാൻ ബോർഡറിങ് കാണിച്ചു തരാം. നല്ല ഒരു കോമ്പിനേഷനാണ്, നല്ലൊരു മീൻസ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് നിങ്ങൾക്ക് ത്രെഡ് വർക്ക് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിഞ്ചു ഫ്രം ഇതിക ഡിസൈൻസ്. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ജോർജറ്റ് മെറ്റീരിയൽ സിറോസ്കി സ്റ്റോൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് കളക്ഷൻ ആണ്. സോ നമുക്കൊരു പാർട്ടി വെയർ ഫംഗ്ഷൻ ആണെങ്കിൽ യൂസ് ചെയ്യാം, ഈവനിങ് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ്. ഈ സിറോസ്കി സ്റ്റോൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റ്നസ് മീൻസ് ഒരു ഷൈനിങ് എഫക്ട് കിട്ടുന്ന ടൈപ്പ് ഒരു കളക്ഷൻ ആണ്. അപ്പൊ ആദ്യത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആണ്. ഇതെന്ന് പറയുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്. ബ്ലാക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നത്, ബ്ലാക്ക് അല്ല, നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്. എന്നിട്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഫുൾ സിറോസ്കി സ്റ്റോൺസ് പോലത്തെ ബോഡി ഫുൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബോർഡർ ഇതേ നമ്മൾ ഇത് കണക്കൊരു ത്രെഡും അതിനോടൊപ്പം തന്നെ സ്റ്റോൺസും കൂടി സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ബോർഡർ ഫുൾ ഇത് കണക്ക് ബോർഡർ ഫുൾ ഇത് കണക്ക് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹെം പോർഷനിൽ നമ്മൾ ഒരു ബോർഡറിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ സൈസിലുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ്. ഇതാണ് ഫസ്റ്റ്, ഇതാണ് ടോപ്പ് വരുന്നത്. ഇതിന് കൂടി പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ജോർജറ്റിൽ നമ്മൾ ഇത് കണക്ക് ഫോർ സൈഡിലും ബോർഡറിങ് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ഇതിങ്ങനെയാണ് ആ ഒരു ദുപ്പട്ട. സിമ്പിളാണ്, നമ്മൾ ഇത്രയും ഹെവി ആയിട്ട് ടോപ്പ് കൊടുത്തിട്ടുണ്ടായത് ഭയങ്കര സിമ്പിളായിട്ട് ബോർഡറിങ് മാത്രം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്താണ് നമ്മൾ ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ ഒരു ഫുൾ വ്യൂ വരുന്നത്. പെയർ ചെയ്തിരിക്കുന്ന ഷാറ്റൂൺ ബോട്ടം. പ്രൈസ് വരുന്നത് 1250. ബഡ്ജറ്റ് റേഞ്ചിലാണ്. നമുക്ക് ഈ ഒരു 1500 ബിലോയിലൊക്കെ പാർട്ടി വെയർ വേണമെന്നുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഇത് ഓപ്റ്റ് ചെയ്യാം, ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 1250 ആണ് പ്രൈസ് വരുന്നത്. ഇനി അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാണ്. അടുത്ത ഷെയ്ഡ് നേവി ബ്ലൂ. നേവി ബ്ലൂ ആകുമ്പോൾ നമുക്കൊരു കോൺട്രാസ്റ്റ് ഒരു ലാവൻഡർ പിങ്ക് ത്രെഡ് വെച്ചിട്ടാണ് ആ ഒരു ബോർഡറിങ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ദുപ്പട്ടയിൽ ഞാൻ ബോർഡറിങ് കാണിച്ചു തരാം. നല്ല ഒരു കോമ്പിനേഷനാണ്, നല്ലൊരു മീൻസ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് നിങ്ങൾക്ക് ത്രെഡ് വർക്ക് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് കാണാം. ഇങ്ങനെയാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഇതാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഷാൻറ്റൂൺ ബോട്ടം. പ്രൈസ് വരുന്നത് 1250 ആണ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞാൽ മതി, നമ്മൾ സ്റ്റിച്ചിങ് ഫെസിലിറ്റി കൂടി അവൈലബിൾ ആക്കുന്നുണ്ട്. നമ്മൾ ഈ കറക്റ്റ് ഫിറ്റിങ്ങിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എത്ര കോസ്റ്റോഡ് ആണെങ്കിലും കുറച്ചും കൂടി ഫിറ്റിങ്ങിൽ കറക്റ്റ് ചെയ്തിട്ടാൽ കുറച്ചും കൂടി, ഐ മീൻസ് നമുക്ക് ലോ റേഞ്ച് ആണെങ്കിലും നമ്മൾ കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇട്ടാൽ കുറച്ചും കൂടി ആ ഒരു ഔട്ട്ലുക്ക് നല്ലതായിരിക്കും. സോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും ഓർഡർ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റിച്ചിങ് ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെയാണ് അടുത്ത ഷെയ്ഡ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ എനിക്ക് തന്നെ, മീൻസ് ഒരു നമുക്കൊരു 50 വരെയൊക്കെ ആണെങ്കിലും ലെങ്തിലിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫാബ്രിക് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് അതിനൊരു ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ ഫുൾ ഇത് കണക്ക് ബോർഡറിങ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഷാൻറ്റൂൺ ബോട്ടം. 1250 ആണ് പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് ജോർജറ്റിൽ ത്രെഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ്, അതായത് സീക്വൻസ് ത്രെഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് കളക്ഷൻ ആണ് അടുത്തത് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂയിഷ് ഗ്രേ ആണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇത് കുറച്ചും കൂടി നമ്മുടെ ഫോക്സ് അല്ല, കുറച്ചും കൂടി പ്യുവർ ആയിട്ടുള്ള ടൈപ്പ് ഒരു ജോർജറ്റ് ആണ്. അതിൽ തന്നെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഫുൾ ത്രെഡും അതിനോട് കൂടി ചെറിയ മീൻസ് ചെറിയ എംബ്രോയിഡറി ഡിസൈൻസും ഇതിൽ തന്നെ ഫുൾ ഇത് കണക്ക് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സീക്വൻസും കൂടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ബോഡി ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്ക് പോർഷൻ പ്ലെയിൻ ജോർജറ്റ് ആണ്, ബാക്കിൽ വർക്ക് വരുന്നില്ല. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. പിന്നെ നമ്മളുടെ ആ ഒരു ടോപ്പ് ഇത്രയും ഹെവി ആയതുകൊണ്ട് തന്നെ ഇതിന് കൂടി പെയർ ചെയ്തിരിക്കുന്നത് പ്ലെയിൻ നാസ്ബിൻ ദുപ്പട്ടയാണ് നമ്മൾ ഇതിന് കൂടി പെയർ ചെയ്തിരിക്കുന്നത്. വിത്ത് എൻഡിൽ ഇത് കണക്ക് ജസ്റ്റ് ഒരു ക്രോഷ്യോ ത്രെഡ് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുള്ള കുറച്ചൊന്ന് ഒരു കുറച്ചൊരു ഡിസൈനർ ടച്ചും കൂടി കൊടുത്തിട്ടുള്ള ഒരു പ്ലെയിൻ നാസ്ബിൻ ദുപ്പട്ടയാണ് നമ്മൾ ഇതിന് കൂടി പെയർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ആ ഒരു ഫുൾ വരുന്നത്. പിന്നെ ഇതിന് കൂടി വരുന്നത് ഷാൻറ്റൂൺ ബോട്ടം. നാസ്ബിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേറെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ദുപ്പട്ടയാണ്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്, നല്ലൊരു ബ്ലൂയിഷ് ഗ്രേ. ഇതിന്റെ പ്രൈസ് വരുന്നത് 1590 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇനി ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്
ഒരു ടൈപ്പ് എന്താ വൈൻ റെഡ് ഷേഡ് നല്ല നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു വൈൻ റെഡ് ആണ് അടുത്ത ഷേഡ് വരുന്നത് ഇതിലും നമ്മൾ സെയിം തന്നെ ഡീറ്റെയിലിംഗ് ഫ്രണ്ട് പോർഷൻ ഫുൾ ഇതണക്ക് ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫുൾ ഇതണക്ക് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ് ഫ്രണ്ട് പോർഷൻ ഫുൾ ഇതണക്ക് ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് നാസ്ബിൻ ദുപ്പട്ട പ്ലെയിൻ നാസ്ബിൻ ദുപ്പട്ടയാണ് ഇതിനു കൂടി പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ എൻഡിൽ അതായത് ഹെം പോർഷനിൽ നമ്മൾ ഇതണക്ക് ദേ ക്രോഷിയോ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ട്ടോ ജസ്റ്റ് ഒരു ബോർഡറിംഗ് ഇല്ലാത്ത നാസ്ബിൻ അല്ല ബോർഡറിംഗ് ചെയ്തിട്ടുണ്ട് ക്രോഷിയോ വെച്ചിട്ട് എൻഡ് ബോർഡറിംഗ് ചെയ്തിട്ടുള്ള ടൈപ്പ് ദുപ്പട്ടയാണ് ഷാൻറ്റൂൺ ബോട്ടം പ്രൈസ് വരുന്നത് 1590 ആണ് പ്രൈസ് വരുന്നത് ഇതും നല്ലൊരു എന്താ കുറച്ച് റെയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആണ് നമ്മൾ നോർമലി കാണുന്ന ഒരു വൈൻ അങ്ങനത്തെ ഷെയ്ഡ് കുറച്ച് നല്ലൊരു റെയർ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈൻ പെർച്ചേസ് ചെയ്യാവുന്നതാണ് പറ്റുന്ന കസ്റ്റമേഴ്സ് ഒക്കെ തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു.